എക്സ്പീരിയൻസ്? മലയാള സിനിമയ്ക്ക് 100 വർഷം തികയാൻ പോകുന്നു. ശബ്ദമില്ലാത്ത വികതകുമാരനിൽ തുടങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഈസ്റ്റ്മാൻ കളർ കഴിഞ്ഞു ഡിജിറ്റൽ 70mm പിന്നിട്ട് ഡിജിറ്റൽ യുഗത്ത് എത്തിയിരിക്കുകയാണ് മലയാള സിനിമ. അതിൻ്റെ ഫലമായി നമുക്ക് വിദഗ്ധരായ നടീനടന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും മലയാള സിനിമയ്ക്ക് ലഭ്യമുണ്ടായി. എന്നാൽ ആദ്യ മലയാള സിനിമയുടെ മാതാവായ മുത്തശ്ശിയായ നടിമാരുടെ മാതാവായ ആദ്യ നായി പി കെ റോസ് എന്ന കക്കാരിശുദ്ധി ദളിത് കലാകാരിയുടെ അഭിനയ ജീവിതത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കഥ പറയുവാൻ ഇന്ന് അന്ന് സാംസ്കാരിക ലോകമോ മറ്റ് ആരും തന്നെ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ജി എസ് ഫിലിംസിൻ്റെ ബാനർ ഡി ഗോപകുമാർ നിർമ്മിച്ചു ശശി നെടുക്കാട് തിരക്കഥയും സംവിധാനം ചെയ്ത് പി കെ റോസിയുടെ ജീവിതകഥ അഭിനയ ജീവിതത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കഥ ഇന്ന് സിനിമാ രൂപത്തിൽ 1928 തിരുവിതാംകൂറിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ അഗസ്തീശ്വരം സ്വദേശി ജെ സി ഡാനിയൽ എന്ന കലാകാരൻ തൻ്റെ 108 ഏക്കർ സ്വന്തം സ്ഥലം വിറ്റ് സിനിമാ ചരിത്രം പഠിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച പടമാണ് വികതകുമാരൻ. വികതകുമാരനിലെ സരോജിനി എന്ന നായർ യുവതിയെ ഒരു ദളിത് കലാകാരി അഭിനയിച്ചതിൻ്റെ പേരിൽ അന്നത്തെ മാടമ്പിമാരും ജന്മിമാരും മുതലാളിമാരും പ്രമാണിമാരും പ്രസ്റ്റ് കൽപ്പിച്ച് അടിച്ചോടിപ്പിച്ച് ഊരുവിലക്കി അടിച്ചോടിക്കുകയാണ്. ജീവനും കൊണ്ടോടിയ റോസി കരമനയാൽ കരയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു ലോറി കൈ കാണിച്ച് ഈ അവസ്ഥ പറഞ്ഞു. അങ്ങനെ കേശുപിള്ള എന്ന ഒരു മഹാനുഭാവൻ ആ കേശുപിള്ള ആ ഡ്രൈവർ റോസിയെ തമിഴ്നാട്ടിലേക്ക് പോയി. എന്നിട്ട് അവരുടെ ജീവിതകഥ ഈ കഥ ജീവിതത്തിൻ്റെ അവരുടെ അഭിനയ ജീവിതത്തിൻ്റെ കഥയുടെ ഭാഗങ്ങളാണ് ഈ പി കെ റോസി എന്ന സിനിമയിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ന് തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു മിശ്രഭാഗേശുപിള്ള എന്ന നടൻ അങ്ങനെയുള്ള ഈ കഥയെ സിനിമാ രൂപത്തിലാക്കിയ പിന്നിൽ ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമയുടെ ഭാഗമാണ്. ഞാൻ ഈ സിനിമയിൽ കാര്യസ്ഥ റോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ആദ്യകാല നടിയുടെ ജീവിതചരിത്രം നമ്മളെ സെല്ലിലൂടെ കണ്ടതാണ്. കമൽ സാർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് അഭിനയിച്ച സെല്ലുലോയിഡിൻ്റെ ഇതിനകത്ത് ആദ്യകാല നടിയുടെ ജീവിതം എവിടെ എത്തി എന്ന് ഫ്ലാഷ് ബാക്കുകളിൽ പറയുമ്പോൾ ആ കഥ പറഞ്ഞുകൊണ്ട് ശശി നെടുങ്കാട് സാറിൻ്റെ പി കെ റോസി എന്ന സിനിമ ആ സിനിമയിൽ പറഞ്ഞു വരുന്നത് പി കെ റോസിക്ക് എന്താണ് പിന്നെ സംഭവിച്ചത്, അവർ തമിഴ്നാട്ടിൽ പോകുന്നതും തിരുവനന്തപുരത്ത് വന്ന് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ലോറിയിൽ കേശുപിള്ള അദ്ദേഹം അവരെ രക്ഷിക്കുന്നതും പിന്നെ ജീവിതസഖിയാക്കുന്നതും അതിനോട് അനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് പിന്നെ പി കെ റോസിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ആ ഒരു കഥ ആണ് ഈ പി കെ റോസി എന്ന സിനിമയിലൂടെ ജി എസ് ഗോപകുമാർ സാറിൻ്റെ നിർമ്മാണത്തിൽ ശശി നെടുങ്കാട് സാർ തിരക്കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതിയായ ഭാഗ്യമുണ്ടെന്ന് തന്നെ നമസ്കാരം. കൊറോണ തിയേറ്റർ വേണ്ട സജീവമായിരിക്കുന്ന ഹോസ്പിറ്റലിൽ
ആദ്യം റോസി അഭിനയിച്ച ചിത്രം തിയേറ്ററിൽ വന്നപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായത്. കാരണം ചോദിച്ചാൽ നമ്മൾ അറിയാം അതിനുശേഷം വിക്രമസിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചരിത്ര പുസ്തകങ്ങൾ പോലും കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അത് വളരെ റിസർച്ച് ചെയ്ത് നമ്മുടെ ഡയറക്ടർ ജയ് സാറ് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണയുണ്ടാക്കി അവരുടെ ബന്ധുക്കളെ വിക്രമസിക്ക് എന്ത് സംഭവിച്ചെന്ന് കൂടി മനസ്സിലാക്കുകയായിട്ട് ഈ സിനിമ എല്ലാവരും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. റോസി എന്നുള്ള ചിത്രത്തിൽ ജെ സി ഡാനിയിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ എനിക്ക് എന്ത് പറയാനുള്ളത്, എൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ അങ്ങനെയുള്ള ഒരു ഗ്രൂ ഉണ്ട്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ നടത്തിയിരുന്നത് ഒരു വർഷം മുമ്പ് പ്രിവ്യൂ നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ ചിത്രം കണ്ടതാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. ഇന്നാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് മനസമാധാനത്തോടുകൂടി ഇന്ന് ചിത്രം കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ മുമ്പ് ഞാനിവിടെ ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഷോ ഇടണം നിൽക്കുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര ഗൗരവമായിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ ഞാൻ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, ഒരു ചെറിയ സിനിമയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമായിട്ടുണ്ട് ഓരോ കഥ. അതിലെ നായികയാണെങ്കിലും നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അങ്ങനെ ടോട്ടലി ഒരു നല്ല സിനിമയാണ്. നിങ്ങളെല്ലാം കൂടെ ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിനയം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഡി കെ റോസി എന്നുള്ള സിനിമയാണ് ഞാനിപ്പോൾ നിർമ്മിച്ചത്. എന്തായിരുന്നാൽ ഇന്നലെ മുതൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നല്ല തിരക്കുള്ള ആളുണ്ടായിരുന്നു. എന്തായിരുന്നാലും ആരും തന്നെ ഇന്നുവരെയും പടത്തിൽ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല. അത്ര നമ്മൾ ശ്രദ്ധിക്കും. നല്ല രീതിയിൽ 1928 കാലഘട്ടത്തിലേക്ക് പോയാലും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി. എന്നിരുന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പടം എടുത്തു. ഈ ചീറ്റോറോസി എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അമ്മയാണ്. അവരെക്കുറിച്ച് ഏകദേശം 100 ആകാറാണെന്നുണ്ട്. ഇതുവരെ ഒരു കുഞ്ഞു പോലും അവരെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവസ്ഥകളൊന്നും തന്നെ ആരും അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കാണ് ശശി സർക്കാർ കഥയും തിരക്കഥയും സംവിധാനവും ചെയ്ത് ഇങ്ങനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ എടുത്തത്. അപ്പോൾ സിനിമാ ലോകം ഇത് മനസ്സിലാക്കണം, മലയാള സിനിമയുടെ അമ്മ വി കെ റോസിയാണ്. അതിന് പിതാവ് എന്ന് പറഞ്ഞാൽ ജെ സി ഡാനിയൽ. അപ്പോൾ 1928 ജെ സി ഡാനിയൽ ഇങ്ങനെ ഒരു പടമെടുത്തതിൽ നായികയായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അഭിനയിക്കാത്ത കാലഘട്ടത്തിൽ അന്ന് വിക്കറോസി എന്ന് പറഞ്ഞവർ അതിന് മുഖത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ അന്നത്തെ നാട്ടുപ്രമാണിമാരെല്ലാം കൂടി അവർ നാട് കടത്തിയതും വീട് തീട്ടതും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ ജീവിതത്തെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് വരെ ആരും തന്നെ അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പടം എടുക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പോക്കനുസരിച്ച് ഇത് നഷ്ടമോ ലാഭമോ എന്ന് ചിലർ ചോദിച്ചു. എന്തായിരുന്നു നഷ്ടമായിരുന്നാലും ലാഭമായിരുന്നാലും ഇവരെക്കുറിച്ച് മലയാള സിനിമയുടെ മാതാവിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പടം എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് ഇതിനൊരു പ്രോത്സാഹനം കൊടുക്കണം. എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഇങ്ങനെയുള്ളവർ ഓർമ്മിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിൽ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ പടം കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം.